ചെയ്യുന്നതിന് സ്ക്രാച്ച് ഗൂഗിൾ ക്രോം തുറക്കണം. എന്നിട്ട് സ്ക്രാച്ച് എന്ന് അടിക്കുക. ഇപ്പൊ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ വരുന്നു ക്രിയേറ്റ് എന്ന് കൊടുക്കണം. ഇപ്പം ഇങ്ങനത്തെ ഒരു സ്ക്രീൻ തുറക്കും. ആ സ്ക്രീനിൽ ഇതിനെ നമ്മൾ പറയുന്നത്, ഈ സ്ക്രീനെ മൊത്തം പറയുന്നത് പ്രോഗ്രാമിംഗ് ഏരിയ. ഇതാണ് ഇതിൻ്റെ സ്പ്രൈറ്റ്. നമ്മൾ ആദ്യമായിട്ട് തുറക്കുകയാണെങ്കിൽ ഇതായിരിക്കും ആദ്യം ഇരിക്കുന്നത്, കാരണം ഇതാണ് ഇന്നത്തെ സ്പ്രൈറ്റ്. കുറേ സ്പ്രൈറ്റ് ഉണ്ട്, പക്ഷെ ആദ്യം തുറക്കുമ്പം ഇതേ വരും. ഇനി നമുക്ക് നോക്കാം നമുക്ക് എവിടെ നിന്നാണ് സ്പ്രൈറ്റ് കിട്ടുന്നത്. നമുക്ക് സ്പ്രൈറ്റ് കിട്ടുന്ന ഒരു പൂച്ചയുടെ പടമുള്ള ഒരു ഇതുണ്ട്. അവിടെ നമ്മൾ ഒരു അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നാല് ഓപ്ഷൻസ് വരും. ആദ്യത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു സ്പ്രൈറ്റിനെ ചൂസ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരെണ്ണത്തിനെ പെയിൻറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു സർപ്രൈസ്. നാലാമത്തെ എന്ന് വെച്ചാൽ ഒരു അപ്ലോഡ് സ്പ്രൈറ്റ്. നമുക്ക് ഒരു സ്പ്രൈറ്റിനെ ചൂസ് ചെയ്യാം. ഒരിതായിക്കട്ടെ. അപ്പൊ നമുക്ക് ഇതായി. നമുക്ക് ഇനി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം, ഡബിൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വരും. അതേ പ്രസ് ചെയ്യുമ്പോൾ ഒരെണ്ണം കൂടെ വരും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്പ്രൈറ്റിനെ ഡിലീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഉള്ള ഇത് കാണാം. ആ അവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് ഡിലീറ്റ് ആകും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സ്പ്രൈറ്റിനെ റീസൈസ് ചെയ്യുന്നതെന്ന്. ഈ ഇതിൻ്റെ മിക്കവാറും സൈസ് 100 ആണ്. സൈസ് മിക്കവാറും 100 ആയിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ അത് 200 ആക്കാം. 200 ആക്കി അപ്പം ഒരു വ്യത്യാസം കാണാം നമ്മുടെ ഇത് ഇതിൽ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരെണ്ണത്തിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അവിടെ എപ്പോഴും 90 ആയിരിക്കും ഇരിക്കേണ്ട സ്ട്രൈറ്റ് ആണെങ്കിൽ, അഥവാ അത് ഇതാണെങ്കിൽ ഇങ്ങനാവും. നമ്മൾ ഇങ്ങനെ ആക്കുവാണെങ്കിൽ അത് തിരിയും. ഇങ്ങനെ ആക്കുവാണെങ്കിൽ അത് എക്സാക്റ്റ് വരും. ഇത് ആക്കാം. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്പ്രൈറ്റിനെ മൂവ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഒരു സ്പ്രൈറ്റിനെ ചൂസ് ചെയ്യാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവൻറ്റ് ബ്ലോക്ക്. നമുക്ക് ആദ്യം മോഷൻ ബ്ലോക്ക്. മോഷൻ ബ്ലോക്കിൽ നമുക്ക് എന്തോ കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ഒരു മൂവ് ടെൻ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ അത് മൂവ് ടെൻ സ്റ്റെപ്സ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓൺലി. നമുക്കിനിയും പോയി ഈവൻ ബ്ലോക്കിന് വെൻ ഈ ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് അതിൽ പോയിട്ട് മോഷൻ ബ്ലോക്കിൽ ചെന്നിട്ട് മൂവ് ടെൻ സ്റ്റെപ്സ് എന്നുള്ളത് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഫ്ലാഗ്സ് ഉണ്ട്. ഇത് ഞാൻ എന്താന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ സ്റ്റാർട്ട് പ്രോജക്റ്റ്, ഇതെന്ന് വെച്ചാൽ സ്റ്റോപ്പ് പ്രോജക്റ്റ്. അതാണ്. ഇനി ഞാൻ ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് മൂവ് ടെൻ സ്റ്റെപ്സ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം ആരോ കീസ് വെച്ച് എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. നമുക്കിനിയും ഇങ്ങനെ ചെയ്യാം. ഈ ഈവൻറ്റ് ബ്ലോക്കിൽ തന്നെ വെൻ സ്പേസ് കീ പ്രസ്ഡ് ഉള്ളത് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ പ്ലേസ് എന്നുള്ളത് റൈറ്റ് ആരോ എന്ന് കൊണ്ടുവരണം. എന്നിട്ട് ഇവിടെ മൂവ് ടെൻ സ്റ്റെപ്സ് എന്നുള്ളതുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ കൊണ്ടുവരണം. അത് നമുക്ക് എന്താക്കാം 20 സ്റ്റെപ്സ് ആക്കാം. എന്തായാലും നമുക്ക് 10 സ്റ്റെപ്സ് മതി ഇപ്പോഴത്തേക്ക്.